നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ പ്രതിയായ പി പി ദിവ്യ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. രാവിലെ 10:30 പി പി ദിവ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ എസ് എച്ച് ഒ ശ്രീജിത് കോടിയേരിയുടെ മുൻപിൽ ഹാജരായത്. ജാമ്യ വ്യവസ്ഥയിൽ കോടതി എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്തിനുള്ളിൽ ഹാജരാകണമെന്ന് ഉത്തരവിട്ടിരുന്നു. ദിവ്യ സ്റ്റേഷനിൽ ചെലവഴിച്ചത് അരമണിക്കൂറോളമായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. എന്നാൽ ഒന്നും പറയാതെ ടൗൺ സ്റ്റേഷന് മുമ്പിൽ നിർത്തിയിട്ട കാറിൽ കയറി ദിവ്യ മടങ്ങുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തന്നെ കാണാനായി കാത്തുനിന്ന സഹപ്രവർത്തകരോട് കൈവീശി യാത്ര പറഞ്ഞാണ് ദിവ്യ അഭിഭാഷകന്റെ നീലക്കാറിൽ മടങ്ങിപ്പോയത്. ദിവ്യയോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു, അഭിഭാഷകർ, പ്രാദേശിക നേതാക്കൾ എന്നിവർ ഉണ്ടായിരുന്നു. അതേസമയം കെ നവീൻ ബാബുവിന് സർക്കാർ അനുവദിച്ചിരുന്ന സിം കാർഡിലെ വിവരം അന്വേഷണ സംഘം ശേഖരിക്കും. നവീൻ ബാബുവിന്റെ 2 ഫോണുകളിലെ വിവരം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതുകൂടാതെയാണ് ഔദ്യോഗിക സിമ്മിലെ വിവരം കൂടി ശേഖരിക്കുന്നത്. കളക്ടറുടെ ഫോൺ സംഭാഷണ വിവരവും അന്വേഷണ സംഘം ശേഖരിക്കും. അതിനുശേഷം കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പി പി ദിവ്യ, ടി വി പ്രശാന്തൻ എന്നിവരുടെ ഫോൺ വിവരം നേരത്തെ ശേഖരിച്ചിരുന്നു. സംഭവം സംബന്ധിച്ച് എല്ലാ വശവും അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. മരിച്ചയാളോട് നീതി പുലർത്തുന്നതാകണം അന്വേഷണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കൈക്കൂലി നൽകിയെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തില്ലെന്നത് കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എം ഗീത നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നായിരുന്നു റിപ്പോർട്ട്. അത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം ഗീതയുടെ മൊഴിയെടുക്കും. കേസ് ഡയറി ആദ്യം ഹാജരാക്കിയപ്പോൾ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയതായി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുള്ള കോടതി ഉത്തരവിലുണ്ടായിരുന്നു. എ ഡി എം കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴിയാണ് ജാമ്യാപേക്ഷയിൽ പ്രധാന വാദമായി ഉയർന്നത്. കളക്ടറുടെ മൊഴി വീണ്ടും എടുക്കണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെടുകയുണ്ടായി. കളക്ടറും ദിവ്യയും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകന്റെ വാദം. കളക്ടറോട് എ ഡി എം കുറ്റസമ്മതം നടത്തിയെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. കളക്ടറോട് എ ഡി എം കുറ്റസമ്മതം നടത്താൻ സാധ്യതയില്ല എന്നാണ് മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ വാദിച്ചത്. എ ഡി എമ്മും കളക്ടറും തമ്മിൽ നേരത്തെ നല്ല ബന്ധമായിരുന്നില്ലെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെയുള്ള ഉത്തരമാകും കളക്ടറുടെ ഇനിയുള്ള മൊഴി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.